ഇതാണ് നിന്റെ ചേട്ടത്തി അമ്മ, തിരുവല്ലാക്കാരി കൊച്ചമ്മണി ടീച്ചർ. കൊച്ചമ്മണി ഇത് തന്നെയാ, പക്ഷെ ഒരു സ്കൂൾ ടീച്ചറല്ല, ഡാൻസ് ടീച്ചറാ. ഇത് രാമഭദ്രനാ, രാമഭദ്രൻ. ഏത് രാമഭദ്രൻ? ചേട്ടത്തിയമ്മയുടെ രാമഭദ്രൻ. ആരാടാ അവിടെ നിന്റെ ചേട്ടത്തിയമ്മ? അല്ല, അതെ ചേട്ടത്തിയമ്മ ഈ രാമനാഥന്റെ ഭാര്യയല്ലേ? ഈ രാമനാഥനല്ല, ഈ കെ രാമനാഥൻ. സ്വാമിയേട്ടൻ ഇതിന് മാത്രം പിള്ളേരാ? മക്കളെ, നിങ്ങൾ ഇളയച്ചനാണോ? മക്കളെ, ഇളയച്ച വന്നിരിക്കുന്നു. മക്കളെ, ഇളയച്ചു വിളിക്ക് മക്കളെ. ഇതൊക്കെ ഡാൻസ് പഠിക്കാൻ വന്ന പിള്ളേരാണ്. ഇതായിരിക്കും മോളെ. അയ്യോ, ഇനി ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. സ്വാമിയേട്ടൻ തന്നെ കംപ്ലീറ്റ് കഥകളും 500 മുതലാളിയോട് പറഞ്ഞു. അത് തന്നെ, അത് തന്നെ. ഈ കെ രാമനാഥൻ എന്ന കള്ളപ്പേരിൽ ഇവിടെ കല്യാണം കഴിച്ച് താമസിക്കുന്ന സാക്ഷാൽ സ്വാമിനാഥന്റെ അനിയൻ രാമഭദ്രനാണ് ഞാൻ. എന്റെ ചേട്ടന് ഒന്നും പറ്റിയില്ലല്ലോ, ഒരപകടവും വരുത്തിയില്ലല്ലോ എന്റെ ദൈവമേ. ഈ കൂടുതൽ ഇനി എന്തപകടം വരാനാ എന്റെ കൊച്ചമ്മണി? ഈ കശ്മലന്മാർക്ക് നീ പിടികൊടുത്തില്ലേ? എന്നെ കൊലക്കി കൊടുത്തില്ലേ നീ? എടാ മഹാഭാവികളെ, ഈ കരിങ്കല്ല് പോലെ നിൽക്കുന്ന മനുഷ്യനെ അപകടം പറ്റിയെന്ന് പറഞ്ഞ് നിന്റെയൊക്കെ നാവ് പുഴുത്തു പോകുകയാണ്. അപകടമൊന്നും പറ്റാത്തതിന് പ്രാവാണോ? സന്തോഷിക്കല്ലേ ചേട്ടത്തമ്മ വേണ്ടത്? ചീ പട്ടി, എന്റെയൊക്കെ കുടുംബം തകർത്തിട്ട് വേണോ അല്ലേടാ നിനക്കൊക്കെ സന്തോഷിക്കാൻ? അങ്ങനെ ചേട്ടൻ മാത്രം ഒറ്റയ്ക്ക് കുടുംബം വെച്ച് സൂചിക്കണ്ട. വട മായൻകുട്ടി, ഇപ്പൊ ചെന്നാലും അച്ഛനെ ഉടനെ ഇവിടെ എത്തിക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്ക് ഇനി കല്യാണം കഴിക്കാൻ ഒക്കെ ഇല്ലയോ എന്ന് ഞാൻ. ഇനി നിങ്ങളെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമല്ല. എടി കൊച്ചമണി, ഇവരെ പിടിച്ചു നിർത്താൻ, എടി പിടിച്ചു നിർത്താൻ. തടയരുത്, വഴി തടയരുത്. ആര് തടഞ്ഞാലും ഞങ്ങൾ പോവും. ഞാൻ പറയുന്നു ഒന്ന് കേൾക്കണം. വേണ്ട, ബാക്കിയുള്ളതൊക്കെ ഇനി അച്ഛനോട് നേരിട്ട് പറഞ്ഞാൽ മതി. നിന്നോട് ഞാനല്ലേ പറഞ്ഞത് പോരുതെന്ന്? നിനക്കിപ്പോ എന്താ വേണ്ടേ? ഒരു കല്യാണം കഴിക്കണം, അത് ഞാൻ നടത്തി തരുന്നു. അതൊന്നും പറ്റില്ല, നീ പോടാ. രാമോദര, നീ മിണ്ടാതിരി. എന്താ ഇപ്പൊ പറഞ്ഞത്? ഞാനിപ്പോ എന്താ പറഞ്ഞത്? കല്യാണം നടത്തി കൊടുക്കാന്ന്. നിന്റെ കല്യാണം ഞാൻ നടത്താ? എനിക്കല്ല. അയ്യേ, നിന്റെ കല്യാണക്കാരി ഞാൻ ഏറ്റുന്നു. ഈ സ്വാമിയായിട്ട് നീ ഏറ്റുന്നു. ഏറ്റിട്ട് ഒടുവിൽ മാറിക്കളയോ? ഞാൻ ഈ പറയുന്നത് നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേഗം നടക്കണ. ഈ നിൽക്കണ എന്റെ രണ്ട് കുട്ടികളുടെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. നീ പറയുന്ന ഏത് പിടി നിനക്ക് ഞാൻ കെട്ടിച്ചേരും. പോരെ. എങ്കിൽ ഞാനൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു. പെൺകുട്ടി അല്ലാണ്ട് പിന്നെ ആൺകുട്ടിയെ ആരാ പ്രേമിക്കുക? പെണ്ണാരാന്ന് പറ വേറാരല്ല, ആനപ്പാറയല്ലേ? ആനപ്പാറയിലെ പരശുമാമന്റെ മോള് മാലു. ചേട്ടാ സത്യം ചെയ്താണ്, സത്യം ചെയ്താണ്. ഏയ് സത്യനൊരു മണ്ണാങ്കട്ടിൽ മാച്ചോഞ്ഞു, എല്ലാം മാച്ചോഞ്ഞു. കൊച്ചമണി, എന്റെ പിള്ളേരെ കൊണ്ട് അകത്തുണ്ട് വെച്ചേ. പിന്നെ പിള്ളേരെ തലയിലല്ലേ സത്യം ചെയ്തിട്ടുള്ള കളി? രാമോദര, നീ എന്ന് വേറെ ആളെ നോക്ക്. ഈ പ്രശ്നം നടക്കില്ല, നടക്കില്ല. അല്ല, കളഞ്ഞിട്ട് വാറേ മായൻകുട്ടി. ഇപ്പൊ പോയാലും അച്ഛനെ ഉടനെ ഇവിടെ കൊണ്ടുവരാം. എടാ, ഇതിന്റെ ഇടയ്ക്ക് നീ എന്തിനാണോ അച്ഛനെ വിളിച്ചുകൊണ്ടുവരുന്നേ? എനിക്ക് ശ്വാസം ഇടാൻ കുറച്ച് സമയം തടാ. ഈ ലോകത്ത് ഈ പിശാചിനല്ലാണ്ട് വേറെ ആരും നിനക്ക് കിട്ടിയില്ലടാ പ്രേമിക്കാൻ. ചേട്ടാ എന്റെ കൂടെ നിൽക്കുമല്ലോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഞാൻ നിന്റെ കൂടെ നിൽക്കല്ലേ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഞാൻ കല്യാണം കഴിച്ച വിവരം ഞാനും നീയും ഈ തെണ്ടിയോ അല്ലാതെ നാലാമതൊരു തെണ്ടി അറിയാൻ പാടില്ല. അറിഞ്ഞാ കുഴപ്പമുണ്ടോ? ഒരു മിനിറ്റ് ഇങ്ങനെ വന്നേ. എന്താ കുഴപ്പമായി? എന്താ നിങ്ങൾ ഇങ്ങനെ ഒന്നാവുന്ന ഞാൻ അറിഞ്ഞോ? സാമയത്തെ കല്യാണം കഴിച്ച വിവരം ഞാൻ പ്രേമേട്ടന്റെ അടുത്ത് പറഞ്ഞു പോയി. എടാ മഹാഭാവി, ഇപ്പൊ പ്രേമേട്ടൻ അച്ഛന്റെ അടുത്ത് പോയി പറഞ്ഞു കാണുമല്ലോ. എന്റെ അമ്മേ!